ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഏത് സന്ദർഭത്തിലും സമയത്തും എല്ലാ കാര്യങ്ങളിലും സാധ്യമാവുന്നത്ര അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. കരുണാപരിധിയായ അള്ളാഹു നമ്മുടെ ഒരുമിച്ച ഉടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരണീയമായ മാസം റമദാൻ വിടമറിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന്. അൽഹംദുലില്ലാ, പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ റമദാൻ്റെ തൊട്ടുടനെയുള്ള വെള്ളിയാഴ്ച അതുവരെ ചെയ്തതിനെ മുഴുവൻ ഒരു ദിവസം കൊണ്ട് കളഞ്ഞു കുളിക്കുന്നത് പോലെ ശൂന്യമായ പള്ളികൾ, ഒഴിഞ്ഞ സൊഫുകൾ, വേണ്ടത്ര ആവേശവും ഉന്മേഷമൊന്നുമില്ലാതെ എന്തോ ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയതുപോലെ ഒക്കെയാണ് ചിലപ്പോൾ ഉണ്ടാവുക. അൽഹംദുലില്ലാ, ആ സ്വഭാവത്തിലല്ല കണ്ടിട്ടുള്ളത്. ആളുകൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം വിഷയങ്ങൾ പറയാൻ എല്ലാ സന്ദർഭത്തിലും നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഇന്ന് ഞാനായിട്ട് ഹുതുബക്ക് വല്ലാതെ കഠിനാധ്വാനം ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ നോക്കുന്ന സന്ദർഭത്തിൽ കുറേ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരു ഹുതുബക്ക് വേണ്ടുന്ന വിഷയങ്ങളും അല്ലാതെ നമ്മുടെ മുമ്പിൽ ഉണർത്താൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരുമൊക്കെ അതിൻ്റെ അകത്തളങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരി, ദ ജാസ്മിൻ എന്താണ് അവളുടെ പേര്, നല്ല രസകരമായൊരു കുറിപ്പിട്ടിട്ടുണ്ട്. അവരെടുത്ത് കാണിക്കുന്നത്, ഗസയിൽ നിങ്ങൾ കുട്ടികളെ ചോരക്കളറിൽ കഫൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോരമടക്കുന്ന വസ്ത്രങ്ങളിൽ, ചോരയൊലിക്കുന്ന വസ്ത്രങ്ങളിൽ, ചെമ്പരത്തിപ്പൂവിൻ്റെ കളറുള്ള വസ്ത്രങ്ങളിൽ നിങ്ങൾ കഫൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ മൈലാഞ്ചിയിട്ട് ചുവപ്പിക്കുകയായിരുന്നു പെരുന്നാളിന് വേണ്ടി. പെരുന്നാളിൻ്റെ ദിവസത്തെ കുറിപ്പാണതൊക്കെ. പെരുന്നാളിന് വേണ്ടി ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ മൈലാഞ്ചിയിട്ട് ചുവപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഗസയിൽ അവർ തങ്ങളുടെ കുട്ടികളെയും രക്ഷിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ മൂന്ന് കഷ്ണം തുണികളിൽ കഫം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കബറിടത്തിലേക്ക് യാത്ര അയക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്നതിന് വേണ്ടി ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ അണിയുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലും ഒരുക്കത്തിലുമൊക്കെയായിരുന്നു. നിങ്ങളുടെ കുട്ടികളെ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ, വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ, ഇത്തിരി വെള്ളത്തിനും ഭക്ഷണത്തിനുമൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളിലും വിതരണ കേന്ദ്രങ്ങളിലുമൊക്കെ ഗസയിലെ കുട്ടികളും മുതിർന്നവരുമൊക്കെ ക്യൂ നിൽക്കുമ്പോൾ ഞങ്ങളുടെ തീൻമേശകളിൽ സമൃദ്ധിയുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെരുന്നാൾ ആഘോഷിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ഉണ്ട് അതിൽ. നിങ്ങൾ വളരെ മനോഹരമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിൽ ഗസക്കാരെ, ഗസയിലെ കുട്ടികളെ നിങ്ങൾ സുന്ദരമായി സ്വർഗത്തിലേക്ക് പോകുന്ന സന്ദർഭങ്ങളിൽ നോക്കി നിൽക്കുകയും തടഞ്ഞു വെക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങളെയും അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയുമാറ് നിങ്ങൾ ഞങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുകയും
ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗസയിലെ കുട്ടികളുടെ ഗസയിലെ പോരാട്ടത്തിൻ്റെ ചിത്രങ്ങളെ നമ്മുടെ സഹോദരി നമ്മുടെ മുമ്പിൽ വരഞ്ഞു വെക്കുന്നുണ്ട്. മർഹൂം മുസ്തഫ സിബായിയുണ്ട്, ഫലസ്തീനിലെ സിറിയയിലെ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം പെരുന്നാളിനെ സംബന്ധിച്ചും ഈദ്ഗാഹിനെ സംബന്ധിച്ചുമൊക്കെ നമ്മളോട് പകർന്നു വെച്ച നല്ല ഒരു ഇതുപോലുള്ള ഇതിനേക്കാൾ മൂർച്ചയേറിയ കുറിപ്പുകളുണ്ട്, വചനങ്ങളുണ്ട്. നിങ്ങൾ വായകൊണ്ടും ചുണ്ടുകൊണ്ടും നാവുകൊണ്ടുമൊക്കെ തക്ബീർ ചൊല്ലുന്നത് പോലെ ഹൃദയങ്ങൾ കൊണ്ട് തക്ബീർ ചൊല്ലിയിരുന്നെങ്കിൽ നിങ്ങളെ അതിജീവിക്കാൻ, നിങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു കൂട്ടർക്കും കഴിയുമായിരുന്നില്ല. വിശദീകരണങ്ങൾ ഞാൻ വിടുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ, ഏറ്റവും വലിയവൻ അല്ലാഹുവാണ്. ഇത് പറയുമ്പോൾ തന്നെ പറയുന്ന എനിക്ക് ഇത്തിരി വലിപ്പം തോന്നുക, ഞാൻ കുറച്ച് വലിയവനാണ്, എൻ്റെ കുടുംബം കുറച്ച് വലിയതാണ്, എൻ്റെ സമ്പത്ത് കുറച്ച് വലിയതാണ്, എൻ്റെ പാർട്ടി വലിയതാണ്, എൻ്റെ നേതാവ് വലിയതാണ്, എൻ്റെ സംഘടന വലിയതാണ്, ഞാൻ ആരാധിക്കുന്ന താരങ്ങളും നേതാക്കന്മാരും അങ്ങനെ അങ്ങനെയുള്ളവരൊക്കെ മഹാവലിയവന്മാരാണ്. ട്വിറ്ററിലും വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന മഹാന്മാരുണ്ട്, ഞങ്ങളെ വലയം ചെയ്ത് നിൽക്കുന്ന വലിയവന്മാർ, അവരൊക്കെ വലിയവന്മാരാണ്. ഒരർത്ഥത്തിൽ അങ്ങനെ ഒരു വലിപ്പവും മറുഭാഗത്ത് ലോകത്തെയും മനുഷ്യരെയും ഞെരിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന അധികാര ഭരണകൂട ഉദ്യോഗസ്ഥ മതരാഷ്ട്രീയ പൗരോഹിത്യ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെയും വലിയവരാണ് എന്ന് നമ്മൾ അറിയാതെ ധരിച്ചു പോകുന്നു. അതുകൊണ്ട് ആ സിബായി പറഞ്ഞത്, നിങ്ങൾ നാവുകൊണ്ട് പറയുന്ന തക്ബീർ, ചുണ്ടുകൾ കൊണ്ട് മിടിക്കുന്ന തക്ബീർ, ഹൃദയത്തിൽ നിന്നാണ് അത് വന്നിരുന്നതെങ്കിൽ നിങ്ങൾക്കെല്ലാവരെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമൊക്കെ കഴിയുമായിരുന്നു. നിങ്ങൾ ഈദ്ഗാഹുകളിലും നമസ്കാര കേന്ദ്രങ്ങളിലും ഒരുമിച്ചതുപോലെ, ഒറ്റക്കെട്ടായി നിന്നതുപോലെ, നിങ്ങൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളിൽ മുഴുവൻ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്കെന്തിനേയും തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു, നിങ്ങൾക്കാരെയും പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ പുതുമ പോലെ, മനോഹാരിത പോലെ, സൗന്ദര്യം പോലെ, അതിൻ്റെ ഗാംഭീര്യം പോലെ നിങ്ങളുടെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും സംസ്കാരത്തിനും വിശുദ്ധിയും മൂല്യങ്ങളും നന്മകളും ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല ജനത നിങ്ങളാകുമായിരുന്നു, നിങ്ങൾ മുസ്ലിം ഉമ്മത്താകുമായിരുന്നു. ഇങ്ങനെ പെരുന്നാളിനെ, തക്ബീറിനെ എന്നിലേക്കും നിങ്ങളിലേക്കുമൊക്കെ അതിൻ്റെ ഉള്ളിൽ തൊട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വചനങ്ങൾ മഹാനായ മുസ്തഫ സിബായി എഴുതി വച്ച് അള്ളാഹുവിലേക്ക് തിരിച്ച് പോയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് വളരെ സങ്കീർണമായ ഒരു മുനമ്പിലാണ്. പ്രകാശം എവിടെയുണ്ട്, വെളിച്ചം എവിടെയുണ്ട്, ഈ ഇരുട്ടിന് തുളക്കുന്ന വെളിച്ചം നൽകുന്നവർ ആരാണ്? ഒരൊറ്റ ഉത്തരപ്പ് അതിനുള്ളൂ. ലോകത്ത് ഇസ്ലാമുണ്ട്, പക്ഷെ അതെനിക്കും നിങ്ങൾക്കും അറിയില്ല. അങ്ങനെയുള്ള ഇസ്ലാം, തെളിച്ചമുള്ള, വെളിച്ചം നൽകുന്ന, എല്ലാവരെയും നേരിലേക്കും നിറയിലേക്കുമൊക്കെ നയിക്കാൻ കഴിയുന്ന, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം, ഖുർആൻ ഏറ്റവും നേരായ വഴി കാണിക്കുന്നു, ഏറ്റവും നേരായ വഴി കാണിക്കുന്നു. ക്യാപിറ്റലിസത്തെക്കാൾ, ഇമ്പീരിയലിസത്തെക്കാൾ, ഫാസിസത്തെക്കാൾ, സിയോണിസത്തെക്കാൾ, നാഷണലിസത്തെക്കാൾ, ജാതീയത, വംശീയത, വർഗീയത, അങ്ങനെ കുറേ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ അപ്പുറം നിന്നുകൊണ്ട് ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നേരായ വഴി, നിവർന്നു നിൽക്കാൻ കരുത്ത് നൽകുന്ന സ്ട്രൈറ്റായ പാത, വയുബശ്ശറൽ മുഅ്മിനീന അല്ലദീന
യഅമലൂന സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ സത്യവിശ്വാസികൾക്ക് ഖുർആൻ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് അത്യുന്നതമായ പ്രതിഫലമുണ്ട്. ഖുർആനിനെ നിരാകരിക്കുന്നവർക്ക്, ഖുർആനിനെ നിഷേധിക്കുന്നവർക്ക്, ഖുർആനിൻ്റെ നിലപാടുകളെ തള്ളിപ്പറയുന്നവർ ആരാണെങ്കിലും ശരി, പഴതന അള്ളാഹു അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നു ജഹന്നം. യസലാഹ മദമൂമം ഹോറ, ആക്ഷേപിക്കപ്പെടുന്നവനും ആട്ടിയകപ്പറ്റപ്പെട്ടവനുമായി നരകത്തിലേക്ക് പ്രവേശിക്കാനാണ്. എത്ര വലിയ പ്രസ്ഥാനമാണെങ്കിലും, എത്ര വലിയ സംഘങ്ങളാണെങ്കിലും, എത്ര വലിയ രാഷ്ട്രങ്ങളാണെങ്കിലും, എത്ര വലിയ സംവിധാനങ്ങളാണെങ്കിലും, ഖുർആനുണ്ട്. ഖുർആനിനു വേണ്ടിയായിരുന്നു ഈ റമദാൻ. എത്രമാത്രം കരുത്തിലും ശക്തിയിലും നിങ്ങളുടെ മനസ്സിൻ്റെ മസ്തിഷ്കത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഖുർആനിനെ ആവാഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പുറത്തുനിന്നൊരാൾക്ക് പെട്ടെന്ന് നിർവചിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ നിങ്ങൾ തൊട്ട ഖുർആനിനെ, നിങ്ങൾ പിടിക്കാൻ ശ്രമിച്ച ഖുർആനിനെ, നിങ്ങൾ കാണാൻ ശ്രമിച്ച ഖുർആനിനെ, നിങ്ങൾ ഓതാൻ ശ്രമിച്ച ഖുർആനിനെ, ഇന്നലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് പെരുന്നാൾ കഴിയുന്നതോടുകൂടി, പറഞ്ഞല്ലേ ഗസയിലേക്ക് ഖബറടക്കുന്നതിന് വേണ്ടി രക്തസാക്ഷികളുമായി പോകുന്നത് പോലെ ആർഭാടത്തിൻ്റെ ആഭാസകരമായ ആഘോഷങ്ങൾക്ക് വേണ്ടി പെരുന്നാളിൻ്റെ ദിവസവും പെരുന്നാളിൻ്റെ പിറ്റേ ദിവസവും ഒരൊറ്റ ദിവസം കൊണ്ട് നോമ്പിനെ കഫൻ ചെയ്ത് ഖബറടക്കാൻ പറ്റുമാറുള്ള അപകടകരമായ ആഘോഷങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരായി, എനിക്ക് പറയാനുള്ളത് ഖുർആനിനെ മുറുകെ പിടിക്കും. ഖുർആൻ റമദാനിൽ നിങ്ങൾ ഖുർആനിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇനി അതിനെ ഇറുകെ പിടിക്കുക, അതിനെ അമർത്തി പിടിക്കുക, നെഞ്ചിലേക്ക് ചേർത്തമർത്തുക. മനസ്സും മസ്തിഷ്കവും ഖുർആനിൽ വ്യവഹരിക്കുന്ന, ഖുർആനിന് വേണ്ടി വ്യാപരിക്കുന്ന, ഖുർആനിന് വേണ്ടി നിരന്തരമായി വർക്ക് ചെയ്യുന്ന ഒരു മിഷനറിയായി നിങ്ങൾ മാറുന്നുവെങ്കിൽ ആ ഖുർആൻ നിങ്ങളെയുമായി ചരിത്രത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് കാലത്തിൻ്റെ ചരിത്ര സാക്ഷ്യമാണ്, ലോകത്ത് പുലർത്തപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. രണ്ടാമത് വല്ല പ്രതീക്ഷയുണ്ടെങ്കിൽ ഞാൻ പറയും, അതാണ് ഗസ. ആ ചെറിയ സംഘം മനുഷ്യ ലോകത്തിൻ്റെ മുമ്പിൽ മുഴുവൻ നക്ഷത്രത്തെ പോലെ, സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ സംവിധാനങ്ങളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന, അതിൻ്റെ നെടും തൂണായ ഇസ്രായേലിനെയും അതിൻ്റെ ഇടതും വലതും നിൽക്കുന്ന അമേരിക്കയെയും ബ്രിട്ടനെയും സംഘപരിവാരത്തെയും ഒക്കെ ഭയം കൊണ്ട് വിറപ്പിക്കാൻ കഴിയുമാർ ഗസ എന്ന് പറയുന്ന ചെറിയ ഒരു സംഘം വെളിച്ചം വാരി വിതറി ലോകത്തിലെ പുതിയ സമൂഹത്തിൻ്റെ മുമ്പിൽ അത്യുജ്വലമായ മനോഹരമായ ചിത്രങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത് എന്ന് നമ്മളറിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ദീർഘിച്ച് കുറേ കാര്യമൊന്നും പറയണില്ല. ഏറ്റവും അവസാനം പെരുന്നാളിൻ്റെ ദിവസം ഹമാസ്, ഗസയിലെ പ്രസ്ഥാനമാണ് ഹമാസ്, അതിൻ്റെ തലയെടുപ്പുള്ള നേതാക്കന്മാരുണ്ട്. അവർ ഇരിക്കണമൊക്കെ കണ്ട അബൂബക്കറോ ഉമറോ അലി ഉസ്മാനാണെന്നൊക്കെ തോന്നും. നിങ്ങളവരൊന്ന് കാണണം. നിങ്ങളീ മമ്മൂട്ടി മോഹൻലാലിനെയും പൃഥ്വിരാജിനെയൊക്കെ തെരഞ്ഞിട്ട് പരക്കം പായുന്നതിന് പകരം ഹമാസിൻ്റെ നേതാക്കന്മാരെ, ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ ഫലസ്തീനിലെ നേതാക്കന്മാരെ നിങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും ഒന്ന് തരേ. ലോകത്തെ ഏറ്റവും ആഢ്യത്വമുള്ള, ഏറ്റവും പൗരുഷമുള്ള, വ്യക്തിത്വത്തിൻ്റെ മനോഹാരിതമായ വിശുദ്ധി മുഖപടലങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന മനോഹരമായ നേതാക്കന്മാർ, ഇത് ഞാൻ തമാശ പറയുന്നുമല്ല, നിങ്ങളെ കാൽപ്പനിക ലോകത്തേക്ക് കൊണ്ടുപോകാൻ പറയണമെന്നല്ല, നമ്മൾ ലോകത്തുടനീളം ബോഡി ലാംഗ്വേജ് കൊണ്ടും അറിവ് കൊണ്ടുമൊക്കെ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാരെ ലോകത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഹമാസിൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ ഏറ്റവും ജനസമ്മതിയുള്ള ഇപ്പോഴത്തെ നേതാവാണ് ഇസ്മായിൽ ഹനിയ. ഹമാസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ഗസയിൽ. പിന്നീട് നേതാക്കന്മാരെ തിരഞ്ഞുപിടിച്ച് ഇസ്രയേൽ നിഷ്ഠൂരമായ ഉന്മൂലനത്തിന് നേതൃത്വം നൽകിയ സന്ദർഭത്തിൽ നേതാക്കന്മാരെ സംബന്ധിച്ച് ചില പുനരാലോചനകൾ നടത്തി, ചിലരെ പുറത്തേക്ക് അയച്ചു ഹമാസ്. ഒരു സ്വന്തം ടൂർ പോയതൊന്നുമല്ല, ഇസ്രായേൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളടക്കം പറയുന്നുണ്ട് ഹമാസിൻ്റെ നേതാക്കന്മാർ ഖത്തറിലാണ്, അവർ തുർക്കിയിലാണ്, അവർ ജോർദാനിലാണ്,
അവർ ഈജിപ്തിലാണ്, അവർ ആസ്വാദനത്തിലാണ്. സ്വന്തം ജനതയെ കുരുതി കൊടുത്ത്, കശാപ്പിനെ വിട്ടുകൊടുത്ത്, സംഘപരിവാറിന്റെ വിഷം തീണ്ടുന്ന ചാനലുകൾ മുതൽ കാളകൂട കാസയടക്കമുള്ള അങ്ങേയറ്റത്തന്നെ ബി ബി സിയും സി എൻ എനും ഒക്കെ അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചിലപ്പോൾ ഹമാസ് എടുത്തിട്ടുള്ള ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്നാണ് നിരന്തരമായി ഓരോ നേതാക്കന്മാരെയും തിരഞ്ഞുപിടിച്ച് ഇസ്രായേൽ കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ പലയിടപ്പുള്ള ചില നേതാക്കന്മാരെ പുറത്തേക്ക് അയച്ചു. ഇന്ന് ഖത്തറിലാണ് അദ്ദേഹമുള്ളത്, തുർക്കിയിലാണ് അദ്ദേഹം ജീവിക്കാറുള്ളത്, ജോർദാനിലാണ് ജീവിക്കാറുള്ളത്, മാറി മാറി പല സ്ഥലങ്ങളിൽ. ഖാലിദ് മിഷ്ഹൽ, അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയ, എണ്ണപ്പെട്ട നേതാക്കന്മാരുണ്ട്. ഹമാസിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക്, ഹമാസിൻ്റെ ദൈനംദിന ചർച്ചകൾക്ക്, ഹമാസിൻ്റെ സന്ധി സംഭാഷണങ്ങൾക്ക്, ഹമാസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക്, നീക്കങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘമാണ്. അതിലെ പ്രമുഖനാണ് ഇസ്മായിൽ ഹനിയ. അദ്ദേഹം ഇപ്പോഴും ഗസ്സയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ നേതാവാകാൻ ഇഷ്ടപ്പെടുന്നത്, 80% ഗസ്സക്കാരും തെരഞ്ഞെടുത്തത് ഇസ്മായിൽ ഹനിയയാണ്. അത്രയും ഗസ്സയുടെ ഫലസ്തീനിൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള വ്യക്തിത്വമാണ് ഇസ്മായിൽ ഹനിയ. അദ്ദേഹത്തിൻ്റെ 3 മക്കൾ ഹാമിർ, ഹംസ, മുഹമ്മദ്, 3 ചെറുപ്പക്കാരായ മക്കൾ, 4 പേരക്കുട്ടികൾ, പെരുന്നാളിൻ്റെ ദിവസം എന്തൊരു ഭാഗ്യമാണ് അള്ളാഹു അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ദോഹയിലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഫലസ്തീനിൽ നിന്ന് പരിക്കുപറ്റി അപകടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഫലസ്തീനിലെ സഹപ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് അടുത്ത ബന്ധുവീടുകളിലേക്കും സുഹൃത്ത് വീടുകളിലേക്കുമൊക്കെ നമ്മളെപ്പോലെ തന്നെ സന്ദർശനത്തിനിറങ്ങിയ ഇദ്ദേഹത്തിൻ്റെ 3 മക്കളെയും 4 പേരമക്കളെയും ഇസ്രായേൽ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തിട്ട് വധിച്ചു കളഞ്ഞത്. ഒരു വാപ്പ എങ്ങനെയായിരിക്കും അതിനെ സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷെ ഇസ്മായിൽ ഹനിയ അൽഹംദുലില്ലാഹ് ഫലസ്തീനിൽ രക്തസാക്ഷിത്വം വരിച്ച ഏതൊരു മക്കളെയും പോലെയാണ് എൻ്റെ മക്കളും. എൻ്റെ മക്കളായതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ പദവികളൊന്നുമില്ല. ഇതിന് മുമ്പും ഇതിൻ്റെ ശേഷവും ഫലസ്തീനിലെ എൻ്റെ ധാരാളം മക്കൾ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ആ കൂട്ടത്തിൽ അള്ളാഹു എൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും എനിക്ക് തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചു എന്നുള്ളതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. ഞങ്ങൾ തോൽക്കില്ല, നിങ്ങൾ വിജയിക്കില്ല, ഞങ്ങൾ അവസാനിപ്പിക്കില്ല, ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. നേതാക്കന്മാരെയും നേതാക്കന്മാരുടെ മക്കളെയും തകർത്തെറിഞ്ഞുകൊണ്ട് സന്ധി സംഭാഷണങ്ങൾക്കും ഇഴയലുകൾക്കും വിധേയത്വത്തിനുമാണ് ഇസ്രായേൽ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഹമാസിൻ്റെ ചരിത്രത്തിൽ, ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും ആ വിനീതത്വത്തിൻ്റെ മാപ്പ് പറച്ചലിൻ്റെ, കമഴ്ന്നു വീടലിൻ്റെ ചരിത്രം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പൊരുതുക തന്നെ ചെയ്യും. ഈ കുട്ടികളുടെ ഉമ്മയും ദോഹയിൽ ആശുപത്രിയിലാണെന്നാണ് ആദ്യമേ എന്തോ രോഗമായിട്ട്. അപ്പോഴാണ് ഈ വിവരം ചെന്ന് പറയുന്നത്. രോഗിയായി അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഉമ്മയോട്, നമ്മുടെ ഉമ്മയാണെങ്കിൽ എന്ത് ചെയ്യും, കരഞ്ഞ് നിലവിളിച്ച് സമനില തെറ്റി. 3 മക്കളും ഘടാഘടിയന്മാരായ മക്കൾ. ഒരു ഘട്ടത്തിൽ നമ്മളെ കൈപിടിക്കേണ്ട, നമ്മളെ താങ്ങേണ്ട, നമുക്ക് ചുറ്റും നിന്ന് നമുക്ക് സെക്യൂരിറ്റി സൃഷ്ടിക്കേണ്ട നമ്മുടെ മക്കൾ. ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇസ്മായിൽ ഹനിയ എങ്ങനെയായിരിക്കും ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക്. ഒരു നേതാവിന് ചിലപ്പോൾ സഹിക്കാൻ കഴിയും, പക്ഷെ ഒരു വാപ്പാക്കത് മക്കൾ തന്നെയാണല്ലോ. വാപ്പാക്ക് മക്കൾ തന്നെയാണ്. സ്വന്തം മക്കളുടെ ഈ വിടപറച്ചിലിനെ നെഞ്ചകത്തിലും തലയിലുമൊക്കെ മനോഹരമായി അമർത്തി ഒതുക്കി വെക്കാൻ അള്ളാഹുവിൻ്റെ സബറും ജമീൽ, മനോഹരമായ ക്ഷമ, ആഴമുള്ള ക്ഷമ, അഗാധതകളുള്ള ക്ഷമ. ഖുർആനിൽ 3 സ്ഥലത്തുണ്ട് സബറൻ ജമീല. നിങ്ങൾ ക്ഷമയോടെ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുക. നല്ല ഉറുദു ഖാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്യുന്നുണ്ട്.
അദ്ദേഹം പറയുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം വളരെ വളരെ വിലാപത്തിൻ്റെയും നിസ്സഹായതയുടെയും ഒരു സംഗതിയിടില്ല. ഉമ്മ അറിയിക്കുമ്പോൾ അൽഹംദുലില്ലാ പെട്ടെന്ന് കട്ടിലിൽ നിന്നിറങ്ങി ഉളുവെടുത്ത് രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കരിച്ച് ആ ഉമ്മ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ പുതിയ കാലത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ സഹാബെ കിറാമിന്റെ കാലഘട്ടത്തിൽ കേട്ടതുപോലുള്ള മനോഹരമായ ആവിഷ്കാരങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ക്യാപിറ്റലിസവും ഇമ്പീരിയലിസവും സിയോണിസവും ഫാഷിസവും ഒക്കെ കൂടി മനുഷ്യത്വത്തിന്റെ എല്ലാ അതിരുകളും ലംഘിക്കുന്ന അപകടകരമായ തലങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുമ്പോൾ മനുഷ്യൻ എന്താണെന്നും മനുഷ്യത്വം എന്താണെന്നും പോരാട്ടം എന്താണെന്നും വിപ്ലവം എന്താണെന്നും വിമോചനം എന്താണെന്നും രക്തസാക്ഷിത്വം എന്താണെന്നും ഒക്കെ മനുഷ്യരുടെ മുമ്പിൽ മനോഹരമായി വരച്ചുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദര ജനത. മൈതസ്കരിക്കുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാം. മൂന്ന് മക്കളെയും പേരക്കുട്ടികളൊക്കെ വെച്ചിട്ട് ഫലസ്തീനികൾ, ഹമാസിന്റെ പ്രവർത്തകർ, ഗസക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് യാത്രയയപ്പ് നൽകുന്ന നിമിഷങ്ങൾ. അങ്ങനെയാണ് ഹമാസ് ഹനിയയെ, ഖാലിദ് മിഷാലിനെ, അഹമ്മദ് യാസീനെ, റന്ദീസിയെ, ഹസനുൽ ബന്ന ഷഹീദിനെ, ഷഹീദ് സയ്യിദ് ഖുത്തബിനെ, രക്തസാക്ഷികളുടെ പ്രളയം മനുഷ്യലോകത്തിന് നൽകിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഹമാസും ഹമാസിൻ്റെ മാതൃപ്രസ്ഥാനമായ ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന പ്രസ്ഥാനവും. അവർ രക്തസാക്ഷികളെ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക. നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ചുണ്ടിന് ചുവപ്പ് വരാഞ്ഞിട്ട് നമ്മൾ പെൺകുട്ടികളിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നടക്കുകയാണ്, അങ്ങനെയാണല്ലോ. രക്തസാക്ഷിത്വത്തിൻ്റെ ചുവപ്പിന് പകരം ഇങ്ങനെ ഒരു ചുവപ്പുണ്ടെങ്കിൽ അങ്ങനെ നല്ല മനോഹരമായ തുടുത്ത ചുണ്ടുകൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാർ എവിടെ എങ്ങനെ, ഞാനതിലേക്ക് പോണില്ല. നമ്മൾ ബോധവാന്മാരാണ്, ബോധവാന്മാരാകണം. സംഘപരിവാരത്തിൻ്റെ ഗണേഷ്കുമാറിൻ്റെ പ്രസംഗം കേട്ടോ നിങ്ങൾ, അഗ്നിവീർ സേനയെക്കുറിച്ച് കേൾക്കേണ്ട പ്രസംഗമാണ്. നമ്മൾ പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക, ഗണേശാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അഗ്നിവീർ 18 മുതൽ 22 വയസ്സുവരെയുള്ള സംഘപരിവാരത്തിൻ്റെ ശാഖകളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് 5 കൊല്ലം ഗവൺമെൻറ് ചെലവിൽ അഭ്യാസം നൽകി, പരിശീലനം നൽകി, പിന്നീട് 11 ലക്ഷം കൊടുത്ത് അവരെ പിരിച്ചുവിട്ട് തെരുവിലലയാൻ വിടുന്ന, അതിലെ 25% ആളുകൾക്ക് സർക്കാർ ജോലിയും ബാക്കി 75% ജനോസൈഡ് വരുമ്പോൾ മനുഷ്യരെ കൊല്ലുന്ന ഈജിപ്തിലെ, ഇറ്റലിയിലെ, ജർമ്മനിയിലെ SS പോലെ RSS ആളുകളെ സർക്കാർ ചെലവിൽ മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിക്കുന്ന, സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് പഠിപ്പിച്ച് സംഘപരിവാർ തെരുവിലേക്ക് ഇറക്കാൻ ആഗ്രഹിക്കുന്ന ഗണേഷ്കുമാർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാത്തിരിക്കുകയാണല്ലേ, നിങ്ങൾക്ക് ഓടാനറിയുണ്ട്, നിങ്ങൾ ചെറുപ്പക്കാർക്ക് അറിയോ, എന്തെങ്കിലും ഒന്ന് കൈയോണ്ടൊന്ന് പിടിച്ചു വലിക്കാൻ അറിയോ, മൊബൈലിൽ ഇങ്ങനെ 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 രണ്ട് കൈയും വിരൽ തികയണില്ല മൊബൈൽ ഉപയോഗിക്കാൻ, നമ്മൾ ഇടങ്ങേറായി നിൽക്കുക. ഒരു 20 വിരലും കൂടി ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. അതിനപ്പുറം കാലത്തെയും അനുഭവങ്ങളെയും വരാനിരിക്കുന്നതിനെയും കരുത്തോടെ, ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ എന്തൊരുക്കങ്ങളാണ് ഞാൻ നിങ്ങളുമൊക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ മിനൽ മുഅ്മിനീന റിജാലുൻ, ചില ആളുകളുണ്ട്, സദഖു മാ അഹദുല്ലാഹ്, അള്ളാഹുവിനോട് ചെയ്ത കരാറുകളൊക്കെയും അവർ പൂർത്തീകരിച്ചിരിക്കുന്നു അണ്ണുവിട വ്യത്യാസമില്ലാതെ. ഫമിൻഹും മൻ ഖലാ നഹ്ബഹു, ചിലർ അവരുടെ നേർച്ചകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു, ചിലർ പൂർത്തീകരിച്ച് കഴിഞ്ഞുപോയി, ചിലരിപ്പം വർത്തമാനകാലത്ത് ആ നേർച്ചകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. വമിൻഹും മൻ യന്തളിർ, ചിലർ ഇനി അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, വരാനിരിക്കുന്ന കാലത്തെ അനുഭവങ്ങളെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും വേണ്ടി നിതാന്തമായ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന. ഹദീസുകളൊക്കെ അനസ് ബിൻ ചരിത്രം കാണാം നിങ്ങൾക്ക്. ബദർ യുദ്ധത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് റസൂലിൻ്റെ അടുത്ത് വന്നിട്ട്, റസൂലേ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിലേ, അപ്പോഴാണ് ഉഹുദ് ഉണ്ടാവുന്നത്, പോവല്ലേ. നമ്മൾ കാണിച്ച റസൂൽ നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾ കാണിക്കാൻ പോണെന്നുള്ളത്, ആ വീര്യത്തോടെ, അഭിമാനത്തോടെ, ധൈര്യത്തോടെ ഞങ്ങൾ ശത്രുക്കളോട് പോരാടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. റസൂൽ ഒരു അവസരം തന്നാൽ മതി, ഞങ്ങളെ കൊണ്ടുപോയാൽ മതി. പോരാട്ടത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും വിമോചനത്തിൻ്റെയും വിശുദ്ധിയുള്ള സ്വർഗങ്ങളിലേക്ക്. നേരത്തെ പണ്ടെഴുതിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ വന്ന്
സ്വർഗത്തിൽ പോകാൻ വഴികെട്ടി നിൽക്കുമ്പോൾ ഞങ്ങളെ വകഞ്ഞു മാറ്റി വളരെ മനോഹരമായി സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്ന ഗസക്കാരെ, രക്ഷിതാക്കളെ, സ്ത്രീകളെ, കുട്ടികളെ, ഞങ്ങളെ കൂടി നിങ്ങൾ കൂട്ടണം. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള കുറുക്കുവഴി എന്താണ് എന്നറിയാതെ അല്ലറ ചില്ലറ നോമ്പും ചില്ലറ പെരുന്നാളും ഇത്തിരി അഭ്യാസങ്ങളും ഒക്കെയായി സ്വർഗം അങ്ങോട്ട് നേടിയെടുത്ത് കളയാം എന്ന് വിചാരിച്ചിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം ആ ബദ്ദലോ തബ്ദീല, കാര്യങ്ങളൊന്നും മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. ചരിത്രവും അതിൻ്റെ ആവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരു താഴൊരായത്തും കൊണ്ടുണ്ട്, ലിയജ്സി അല്ലാഹു സ്വാദിഖീന ബിസിദ്ഖിഹിം, അല്ലാഹു പ്രതിഫലം നൽകാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിച്ചവരെ, നിലപാടുകളിൽ കൃത്യതയുള്ളവരെ, അടിയുറച്ചു നിന്നവരെ, ക്ഷമാലുക്കളെ, അളവുകളില്ലാത്ത പ്രതിഫലം നൽകാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു. ലിയജ്സി അല്ലാഹു, അല്ലാഹു പ്രതിഫലം നൽകാൻ വേണ്ടി, അസ്സാദിഖീന ബിസിദ്ഖിഹിം, അവരുടെ സത്യസന്ധതയ്ക്ക്, അവർ ചെയ്ത കരാർ പാലനത്തിന്, അവരുടെ നിലപാടുകൾക്ക്. വയുഅദ്ദിബൽ മുനാഫിഖീൻ, മുനാഫിഖുകളെ പീഡിപ്പിക്കാൻ, മുനാഫിഖുകളെ, ഇത് ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള സംഘത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്, വേറൊരു സംഘമല്ല. മുനാഫിഖുകൾ നമസ്കരിക്കാൻ മുന്നിൽ വരും, യോഗത്തിൽ മുന്നിൽ വരും, കഅന്നഹും ഖുശുബും മുസന്നദ, ചാരിവെച്ച മരത്തടികൾ പോലെ. ആധുനിക ലോകത്തെ മുസ്ലിം ഭരണകൂടങ്ങളും സംഘടനകളും വ്യക്തികളും ഒക്കെ ചാരിവെച്ച മരത്തടിയുടെ, ഒരു മരം മരമായിട്ട് നിന്നാൽ ഉപകാരം ഉണ്ടാവും, അതിൻ്റെ കായും പൂവും തടിയും വേരും മണ്ണിനെ, വെള്ളത്തെ, വായുവിനെ ഒക്കെ സംരക്ഷിക്കും. അതിന് എറിയുന്നവർക്ക് പോലും അത് ഫലം നൽകും. നരേന്ദ്രമോദി വന്നു നിന്നാലും, ലോകത്തിലെ ഏറ്റവും വലിയ മുത്തക്കി വന്നു നിന്നാലും തണലിട്ട് കൊടുക്കും ആ മരം. അത്രമാത്രം വിശുദ്ധിയുള്ളതാണ് നല്ല മരം. എല്ലാവർക്കും എല്ലാ ഫലങ്ങളും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൊടുക്കും നല്ല മരമാണെങ്കിൽ. ഞാൻ മരം അവിടുന്ന് വെട്ടിയിട്ട് നമ്മളൊരു ചാരി ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചാലോ, നല്ല കാതലുള്ള മരം, ഇനി വെറും പൂതൽ പിടിച്ച മരം രണ്ടാണെങ്കിലും ശരി. അന്നഹും മുഖുശുഭം മുസന്നദ, മുനാഫിക്കുകൾ ചാരി വെച്ച മരത്തടി പോലെയാണ്. ആ മരത്തിന് ഉപകാരമില്ല, വേറൊരാൾക്കൊരു ഉപകാരമില്ല. തസ്മാഉ ഖൗലിഹിം, ആരെന്ത് പറഞ്ഞാലും അവരെ കുറിച്ച് അതിലേക്ക് ഞാൻ പോണില്ല. അതിനൊക്കെ ആ മുനാഫിക്കുകൾക്ക് അള്ളാഹു വലിയ ശിക്ഷകൾ നൽകാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അവരുദ്ദേശിച്ചാൽ, യതൂബ് അലൈഹിം, അവരും ആരും പശ്ചാത്തപിച്ചാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും. ഇത്ര വലിയ മുനാഫിക്കൻ നരേന്ദ്രമോദിയും പോലും തീർത്ഥയാത്ര, ആത്മാവ് കൊണ്ട് അള്ളാഹുവിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തിയാൽ, പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്ത് വിലയിരുത്തൽ നടത്തി കണ്ണും കരളുമൊക്കെ നിറച്ചാൽ, യതൂബ് അലൈഹിം, അള്ളാഹു പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ, അള്ളാഹു പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു. പ്രിയമുള്ളവരെ, ഗസ്സ മുതൽ ധാരാളം ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വർത്തമാനകാലത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മുടെ നോമ്പിൻ്റെ, റമദാനിൻ്റെ സ്പിരിറ്റിന്, അതിൻ്റെ ജീവനെ കയ്യിൽ കിട്ടിയതിന് മുറുകെ പിടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളെ അഭിമുഖീകരിക്കാൻ കഴിയുമാറ് റമദാനിനെയും ശവ്വാലിനെയും ഒക്കെ അതിൻ്റെ ഏറ്റവും മനോഹാരിതയിൽ കാത്തുസൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്നാണ് എൻ്റെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലാഹു അതിന് നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ കൂടി അല്ലാഹുവിൻ്റെ കൽപ്പനകളെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ ശീലിച്ചെടുത്ത നന്മകൾ, അതിൽ പരിശീലിച്ചെടുത്ത കുറേ പ്രവർത്തനങ്ങൾ, അന്ന് നമ്മൾ സ്വീകരിച്ച കുറേ ശാരീരികവും മാനസികവുമായ കഴിവുകൾ, അതിനെയൊക്കെ അടുത്ത റമദാൻ വരെ നിലനിർത്താൻ കഴിയുമാറ് കൂടെ കൂട്ടുന്നതിൽ, നിലനിർത്തുന്നതിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. ഖുർആൻ ഓതാൻ പഠിച്ചിട്ടുണ്ടാവും, പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടുണ്ടാവും, സുന്നത്ത് നമസ്കരിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടാവും. അതൊക്കെ നിലനിർത്തുക. ആർഭാടങ്ങളിലും ആഘോഷങ്ങളിലും കെട്ടുകാഴ്ചകളിലും വിട്ടുപോകുന്നതിന് പകരം റമദാനിൻ്റെ നന്മകളെ നിലനിർത്തലാണ്, അതുമായി മുന്നോട്ട് പോകലാണ് റമദാനിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. കരുണാവാരിധി അള്ളാഹുവിനോട് പറയുക, റമദാനിലെ അമലുകൾ സ്വീകരിക്കാൻ, എല്ലാ കർമ്മങ്ങൾക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പുണ്യങ്ങൾ, പ്രതിഫലങ്ങൾ കൈവരിക്കാൻ. 6 മാസം വരെയൊക്കെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ ചില റിപ്പോർട്ടുകളുണ്ട്.
6 മാസം വരെ അല്ലാഹുവേ റമദാൻ സ്വീകരിക്കണം. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ മനസ്സിൽ ഓർമ്മകൾ നിലനിൽക്കാനാണ്. പ്രാർത്ഥിക്കുമ്പോഴാണ് ഓർമ്മ ഉണ്ടാവുക, ഓർമ്മ ഉണ്ടാകുമ്പോഴാണ് അതിൽ നിൽക്കണമെന്ന് നമുക്ക് തോന്നുക, അപ്പോഴാണ് നമ്മൾ നമ്മളെ വിചാരണയ്ക്ക് വിധേയമാക്കുക. 6 മാസം നിരന്തരമായി റമദാനിനെ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ റമദാനിൻ്റെ നന്മകളൊക്കെ തന്നെയും നിലനിർത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണത്. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്, ഈ ഒരൊറ്റ മാസം കൊണ്ട് റമദാനിനെ കബറടക്കുന്ന മുസ്ലിം ഉമ്മത്തായി ഞാനും നിങ്ങളും വ്യക്തികളും സംഘങ്ങളും സമൂഹങ്ങളുമായി മാറാതിരിക്കാൻ, നമ്മുടെ വീടുകളാകാതിരിക്കാൻ, നമ്മുടെ കുട്ടി ഇന്ന് ഇനി സുഖയില്ല, ഇശാ ജമാഅത്തില്ല, ഒരു സുന്നത്ത് നമസ്കാരങ്ങളും വേണ്ട, ജമാഅത്ത് നമസ്കാരങ്ങളൊന്നും ഒരു ശ്രദ്ധയും വേണ്ടതില്ല, ആ റമദാനൊക്കെ എന്നെയും നിങ്ങളെയും തകർക്കും. കാരണം അതൊക്കെ കെട്ടുകാഴ്ചയായിരുന്നു. നേരത്തെ പറഞ്ഞ മുനാഫിഖിനെ പോലെ ആളുകൾ കാണുന്നതിന് വേണ്ടി നടത്തിയ അഭ്യാസങ്ങളായിരുന്നു, ചാരിവച്ച മരത്തടികൾ മാത്രമായിരുന്നു നമ്മൾ. അങ്ങനെ ആവാതിരിക്കാൻ പാറയിൽ കൃഷി ചെയ്തവരെ പോലെ ഒരു മഴ പെയ്തപ്പോൾ ശവ്വാൽ പെരുന്നാൾ കഴിഞ്ഞ് വാതിൽ തുറന്നപ്പോഴേക്കും എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് എല്ലാ അഭ്യാസങ്ങളിലേക്കും ആഭാസങ്ങളിലേക്കും കൂലം കുത്തി ഉടുകി സ്വയം നശിച്ച് വിത്ത് ഒലിച്ചു പോകുന്നത് പോലെ, മരങ്ങൾ ഒലിച്ചു പോകുന്നത് പോലെ റമദാനിൻ്റെ ഫലങ്ങൾ മുഴുവൻ പാറയിലെ കൃഷിയാകാതിരിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം, ശ്രമിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ, അതിനുശേഷമുള്ള ജീവിതം അല്ലാഹുവെ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിലനിർത്താൻ നീ ഞങ്ങളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ്, അവസ്ഥകളും സാഹചര്യങ്ങളും മാറിയാൽ ഞങ്ങളുടെ മനസ്സും മാറും, അത് മറിയും. കരുണാവാരിധി അല്ലാഹുവെ, ഏത് ഘട്ടങ്ങളിലും നിന്നെ, നിന്റെ പ്രവാചകനെ, നിന്റെ വിശുദ്ധ ഖുർആനിനെ, തിരുസുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന കരളുറപ്പ് നൽകി, സ്വബറ നൽകി, ഇസ്തിഖാമത്ത് നൽകി നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. റമദാനിൻ്റെ എല്ലാ നന്മകളും അടുത്ത റമദാൻ വരെ നീ ഞങ്ങളിൽ നിലനിർത്തണേ തമ്പുരാനെ. കരുണാവാരിധി അല്ലാഹുവെ, ഞങ്ങളുടെ തെറ്റുകൾ നീ ഞങ്ങൾക്ക് പുറത്തു തരുമാറാകണമേ തമ്പുരാനെ. വൻ പാപങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങൾ തൗബയിലും ഇസ്തിഗ്ഫാറിലുമൊക്കെ നിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ള വലിയ കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും നീ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകല്ലേ തമ്പുരാനെ. നീയാണ് സംരക്ഷകൻ, നീയാണ് കാവൽ, നീയാണ് സുരക്ഷിതത്വം നൽകുന്നവൻ. അല്ലാഹുവെ, വലിയ കുറ്റങ്ങളിൽ നിന്നും വലിയ തെറ്റുകളിൽ നിന്നുമൊക്കെ, വ്യക്തികളെന്ന നിലക്കും സംഘടനകളെന്നുള്ള നിലക്കുമൊക്കെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. വിശുദ്ധിയുള്ള ജീവിതവുമായി സംഘപരിവാരത്തിൻ്റെ കട്ടകാലത്ത് അതിൻ്റെ നുണകളെയും അതിൻ്റെ സംവിധാനങ്ങളെയും തകർക്കാൻ കഴിയുന്ന വിശുദ്ധിയുള്ള മനുഷ്യരായി മാറാൻ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഇസ്ലാമിക ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വംശഹത്യയുടെയൊക്കെ വരമ്പുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവസരം കിട്ടിയാൽ അത് പ്രയോഗിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കരുണാവാരിധി അല്ലാഹുവേ, ഒരു പരീക്ഷണ വസ്തുവായി, അവർക്കൊരു കളിക്കോപ്പായി ഈ മുസ്ലിം ഉമ്മത്തിന് നീ ഇട്ടുകൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ കയ്യിലെ ഉപകരണങ്ങളായി, അവർക്ക് പരീക്ഷണം നടത്താനുള്ള വസ്തുക്കളായി മുസ്ലിം ഉമ്മത്തിനെയും അതിൻ്റെ സംവിധാനങ്ങളെയും നീ വിട്ടുകൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളോട് കൃപയുള്ള, ഞങ്ങളോട് കനിവുള്ള, ഞങ്ങളോട് ഐക്യദാർഢ്യമുള്ള സംഘങ്ങളെ ഞങ്ങൾക്ക് മുകളിൽ നേതാക്കന്മാരായി അല്ലെങ്കിൽ ഭരണകൂടങ്ങളായി സ്വാധീനമുള്ളവരായി നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഗസ്സയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഈ നിമിഷങ്ങളിലടക്കം, പെരുന്നാളിൻ്റെ ദിവസങ്ങളിലടക്കം, വലിഖായി റബ്ബിഹി, നേരത്തെ പറഞ്ഞല്ലേ നോമ്പുകാരൻ്റെ സന്തോഷം നോമ്പ് തുറക്കുമ്പോഴും അള്ളാനെ കണ്ടുമുട്ടുമ്പോഴാണെന്ന്. 30 നോമ്പും പെരുന്നാളും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് വളരെ മനോഹരമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഗസ്സയിലെ ഞങ്ങളുടെ ചെറുപ്പക്കാരുണ്ട്, ഞങ്ങളുടെ കുട്ടികളുണ്ട്. കരുണാവാരിധി അല്ലാഹുവേ, അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ പോരാട്ടത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്ക് നീ സ്വബ്ര നൽകി, ഇസ്തിഖാമത്ത് നൽകി, സലാഹിയത്ത് നൽകി, എന്താണോ അവർക്ക് വേണ്ടത് അതൊക്കെയും നൽകി ആ സംഘത്തെ നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ. അനുഭവങ്ങളെ അതിജീവിക്കാനും അഭിമുഖീകരിക്കാനുമുള്ള അസാമാന്യമായ ശേഷിയുള്ള ആ ജനതയ്ക്ക് ആത്മവീര്യം വർദ്ധിപ്പിച്ചു നൽകി വരാനിരിക്കുന്ന മനുഷ്യലോകത്തിൻ്റെ പ്രകാശഗോപുരമാക്കി ആ സംഘത്തെ നീ നിലനിർത്തണേ തമ്പുരാനെ. അവരോടും ഞങ്ങളോടുമൊക്കെ നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും, എല്ലാ ഇബ്ലീസുകളും വലയിട്ടിരിക്കുന്നത് അവരെയാണ്. അല്ലാഹുവേ, ഞങ്ങൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളെ മാതൃകായോഗ്യരായ ഇണകളാക്കി, കുടുംബത്തിൻ്റെ കരുത്തുള്ള ഇണകളാക്കി ഞങ്ങൾക്ക് അവരെയും അവർക്ക് ഞങ്ങളെയും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉമ്മമാർ, ഉപ്പമാർ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും ഒക്കെ ഉണ്ട്. അല്ലാഹുവേ, അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ.
അവരോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്കും ഞങ്ങൾക്കുമൊക്കെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അവരോടും ഞങ്ങളോടും നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഉ മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത് തയ്യിബ് സറാഹും വജാലിൽ ജന്നത മഅവാഹും. റബ്ബന ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم ربنا تقبل منا. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا ارحم الراحمين. واخر دعوانا ان الحمد لله وصلى الله على محمد صلى الله عليه وسلم.